മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹമെന്ന കുദാശയുടെ നയാമികമായ വശങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാഹമെന്ന കുദാശയ്ക്ക് എന്തൊക്കെയാണ് നിയമങ്ങളുള്ളത്, വിവാഹ തടസ്സങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മറ്റ് മതസ്ഥരുമായി വിവാഹ കുദാശ ഏർപ്പെടുത്തുവാനുള്ള സാധ്യതകൾ, പുനർവിവാഹം നിഷേധിക്കാനുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടും. പരിശുദ്ധ കത്തോലിക്കാ സഭയെ വിവാഹം എന്ന് പറയുന്നത് കൂദാശയാണ്, ഏറ്റവും പൗത്രീകരിക്കുന്ന കർമ്മം. അതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങളാണ് ഇതുവരെയും നമ്മൾ കേട്ടത്. അപ്പോൾ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിൻ്റെ അവിഭാജ്യതയും ഏകത്വമാണ്. അപ്പോൾ അന്ന് വെച്ചാൽ പുനർവിവാഹം സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ പുനർവിവാഹത്തെ പരിശുദ്ധ കത്തോലിക്കാ സഭ നിഷേധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവാഹത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും കൗദാശികതയും ഒക്കെ വെളിവാകുന്നത് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളിലൂടെയാണെന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഏകത്വവും അതിൻ്റെ അവിഭാജ്യതയുമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം ഒരു ഉടമ്പടി എന്ന നിലയിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും മാനുഷികമായ കാരണങ്ങളാൽ പിന്നീട് ഈ വിവാഹം വേർപെടുത്താൻ ആവാത്തതും അഥവാ മാനുഷികമായ രീതിയിൽ വേർപെട്ടാൽ മറ്റൊരു വിവാഹത്തിന് സഭ സമ്മതം നൽകാത്തതും. ഇങ്ങനെ പുനർവിവാഹം സാധ്യമാണെന്ന് വന്നാൽ എന്താണ് നാം അംഗീകരിക്കുക? ഒരു വിവാഹം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹം സാധ്യമാണ് എന്ന് അംഗീകരിക്കുന്നു എന്നതാണ് അർത്ഥം. കത്തോലിക്കാ സഭയുടെ അതിപുരാതനവും പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതവും വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതവുമായ പഠനം ഈ വിവാഹം ഇപ്രകാരം വേർപിരിക്കാൻ ആവാത്തതാണ് എന്നതാണ്. അതുകൊണ്ടാണ് വിവാഹമോചനം സാധ്യമല്ലാത്തതും പുനർവിവാഹം നിഷേധിക്കപ്പെടുന്നതും. ഏതെങ്കിലും ഒരു പങ്കാളി, ജീവിത പങ്കാളി മരണം മൂലം വേർപെടുന്നതുവരെ ഈ വിവാഹ ഉടമ്പടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന സത്യം. ഇപ്പോൾ വിവാഹം എന്ന കുദാശയെക്കുറിച്ച് അതിൻ്റെ പുനർവിവാഹം എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അച്ഛൻ സൂചിപ്പിച്ചു. എന്നാൽ സാധാരണ ജനങ്ങളിടയിൽ ഇനിയും വിവാഹത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒന്നാണ് വിവാഹത്തിൻ്റെ നയാമികമായ ചില പ്രായോഗിക വശങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ ദേവാലയത്തിൽ വിളിച്ചു ചൊല്ല് നടത്തപ്പെടാറുണ്ട്. 3 പ്രാവശ്യമാണ് അത് വിളിച്ചു ചൊല്ല് നടത്തപ്പെടേണ്ടത്. എന്നാൽ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത് ചിലപ്പോൾ സാധിക്കുകയില്ല. അപ്പോൾ അത് ആർക്കാണത് വിവാഹത്തിൻ്റെ ആ വിളിച്ചു ചൊല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനുള്ള അവകാശം ഉള്ളത്? അതോടൊപ്പം തന്നെ കുറി കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം നമുക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ മനസ്സമ്മതം ചോദിക്കൽ എന്നുള്ള ഒരു പ്രായോഗികമായ നടപടിക്രമമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. വിവാഹം ഇത്ര പ്രധാനപ്പെട്ട പവിത്രമായ ഒരു കൂദാശയാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം, വിവാഹപൂർവ അന്വേഷണം ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാം. സഭയുടെ എല്ലാ പ്രബോധനങ്ങളിലും വിവാഹത്തിനുള്ള ഒരുക്കത്തെക്കുറിച്ചും വിവാഹപൂർവ അന്വേഷണത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിവാഹത്തിനുള്ള ഒരുക്കത്തെപ്പറ്റി പറയാം. പലപ്പോഴും നമ്മൾ അത്ര കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണത്. പക്ഷേ ഇപ്പോൾ വിവാഹത്തിന് തൊട്ട് മുൻപ് വിവാഹ ഒരുക്ക ധ്യാനങ്ങളും ഒക്കെ സഭയിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത് വിവാഹത്തിന് ഏതാനും ദിവസം മുമ്പ് മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ
അവരുടെ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് വിവാഹത്തെപ്പറ്റിയും വിവാഹ ജീവിതത്തെപ്പറ്റിയും അതിൻ്റെ പവിത്രതയെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള കടമ നമുക്കുണ്ട്. ഇതൊക്കെ ചെറുപ്പം മുതൽ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഒരു ശരിയായ അവബോധം സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചും വിവാഹത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ യുവതീ യുവാക്കൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹത്തിന് മുൻപുള്ള അന്വേഷണം. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് അവരുടെ ജീവിതത്തെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? കേവലം അവരുടെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ ആത്മീയ സുസ്ഥിതി, ആത്മീയ കാര്യങ്ങളിലുള്ള അവരുടെ താല്പര്യം, അവരുടെ കൗദാശിക ജീവിതം, എങ്ങനെ അവർ വിവാഹത്തെ മനസ്സിലാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം അന്വേഷിച്ചറിയണം. ഇതിനുള്ള ഒരു മാർഗമായിട്ടാണ് സഭയിൽ വിവാഹപൂർവ അന്വേഷണം എന്നുള്ള ഒരു ക്രമീകരണം ഉള്ളത്. നമ്മുടെ ഞായറാഴ്ചകളിലെ വിളിച്ചു ചൊല്ല്, അത് മൂന്ന് ഞായറാഴ്ച വിളിച്ചു ചൊല്ലണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു. ഈ വിവാഹം ഏറ്റവും പവിത്രമായി, വിശുദ്ധമായി, യാതൊരു കാനൂനിക തടസ്സങ്ങളും ഇല്ലാതെ ഒരു കൂദാശയായി നടക്കണം എന്നുള്ള ഉറപ്പ് ഇടവക വികാരിക്കും ഇടവക അംഗങ്ങൾക്കും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും ഉണ്ടാവണം. അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ വിവാഹപൂർവ അന്വേഷണം. ഇത് വളരെ ഗൗരവമായി നടന്നാൽ ഇന്ന് നാം വിവാഹ ജീവിതത്തിൽ കാണുന്ന പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും. പെട്ടെന്ന് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചതുമൂലമുള്ള പല പ്രശ്നങ്ങളും, ദമ്പതികൾ തമ്മിൽ വിവാഹത്തിലുണ്ടാകുന്ന പല വിഷയങ്ങളും ഇല്ലാതാക്കി വളരെ പവിത്രമായ, വിശുദ്ധമായ ഒരു വിവാഹ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്രകാരം ഈ മൂന്ന് വിവാഹപൂർവ വിളിച്ചു ചൊല്ലുകൾ, അത് സാധാരണഗതിയിൽ നടത്തണം. എന്നാൽ വളരെ അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ ഇത് നടത്തുന്നതിനുള്ള സാവകാശമില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴികഴിവ് നൽകുന്നതിന് രൂപത അധ്യക്ഷനും വിവാഹം നടക്കുന്ന ഇടവകയുടെ ആ പ്രദേശത്തെ പ്രോട്ടോ വികാരിമാർക്കും ഒക്കെ അധികാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ക്രമീകരണമനുസരിച്ച് വിവാഹ മനസ്സമ്മതത്തിന് മുൻപ് തന്നെ ഈ വിവാഹപൂർവ വിളിച്ചു ചൊല്ല് നടത്തുന്നതിന് അധികാരം നൽകിയിരിക്കുന്നത് കൊണ്ട് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വിളിച്ചു ചൊല്ല് നടത്തുന്നതിനും അങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന പങ്കാളികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അവരെ അതിനുവേണ്ടി ഒരുക്കുന്നതിനുമൊക്കെയുള്ള സാവകാശം ലഭിക്കും. അപ്രകാരം സാവകാശം പരസ്പരം മനസ്സിലാക്കി അന്വേഷണം നടത്തി വിവാഹത്തിലേക്ക് പ്രവേശിക്കണം എന്നതാണ് സഭ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറി കൈമാറുന്നതിനെ പറ്റി പറഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ ഈ രണ്ട് ജീവിത പങ്കാളികളുടെയും ഇടവകകളിലും ഇവരെ സംബന്ധിച്ച് വിവാഹപൂർവ അന്വേഷണം നടത്തി മറ്റ് തടസ്സങ്ങൾ ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ട് നൽകുന്ന ഒരു നോ ഒബ്ജക്ഷനാണ് ഈ കുറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇടവകകളിലും വിവാഹപൂർവ അന്വേഷണം നടത്തി വികാരിമാർ പരസ്പരം കൈമാറുന്ന ഒരു ഉറപ്പാണ് ഈ വിവാഹ കുറി കൈമാറ്റം എന്നത്. അതും ഇപ്രകാരമുള്ള വിവാഹത്തിന് ഒരുക്കത്തിലേക്ക്, വിവാഹത്തിൻ്റെ മുമ്പുള്ള അന്വേഷണത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പരിശുദ്ധമായ കത്തോലിക്ക സഭയിൽ വിവാഹമെന്ന കുദാശയ്ക്ക് വളരെ നയാമികമായ വ്യവസ്ഥകളാണ് ഉള്ളത്. ആർക്കാണ് വിവാഹമെന്ന കുദാശയിൽ ഏർപ്പെടുവാനായിട്ട് കഴിയുന്നത്? ആർക്കൊക്കെയാണ് അതിനുള്ള യോഗ്യത? പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷനും പുരുഷനുമായി വിവാഹം കഴിക്കാം എന്നൊക്കെയുള്ള
ചിന്തകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുമിച്ച് താമസിക്കാമെന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ലിംഗഭേദ വ്യത്യാസമില്ലാതെ ജീവിക്കാമെന്നുള്ള ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിലും ഒക്കെ ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പരിശുദ്ധ സഭയുടെ വളരെ വ്യക്തമായ പഠിപ്പിക്കലുണ്ട്. അപ്പം നയാമികമായി ആർക്കാണ് ഈ വിവാഹമെന്ന കൂദാശയിൽ ഏർപ്പെടുവാനായിട്ട് കഴിയും? ഇപ്പോഴത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ചോദ്യം തന്നെയാണിത്. പൊതുവെ പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും, സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ അവസ്ഥയിൽ തന്നെ ലഭിച്ചിരിക്കുന്ന അവകാശമാണ് വിവാഹിതരാകുവാനുള്ള അവകാശം. കത്തോലിക്കാ സഭയുടെ നിയമസംഹിത അതിനെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ദ ഈക്വൽ റൈറ്റ് ഓഫ് എവ്രി ഹ്യൂമൻ പേഴ്സൺ, എല്ലാ മനുഷ്യ വ്യക്തികൾക്കുമുള്ള അവകാശം. എന്നാൽ ഈ അവകാശം ചില വ്യക്തികൾക്ക് ഹനിക്കപ്പെടുന്നു. അതെങ്ങനെയാണെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയിൽ വിവാഹം ഒരു ദൈവീക സ്ഥാപനമായിട്ടും ഒരു കൂദാശയായിട്ടും നിലനിൽക്കുന്നത് കൊണ്ട് ഈ കൂദാശ ദൈവീക നിയമങ്ങളുടെയും സഭാ നിയമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് ദൈവിക നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ, സഭാ നിയമങ്ങൾ ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില അവസ്ഥയിലുള്ള വ്യക്തികൾക്ക് വിവാഹം കഴിക്കുന്നതിന് തടസ്സങ്ങൾ ഏർപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ വിവാഹ തടസ്സങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക്, അത്തരത്തിൽ ഉള്ള അവസ്ഥയുള്ള വ്യക്തികൾക്ക് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് വരുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിനെന്താണ് കാരണം? വിവാഹത്തിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് വിവാഹത്തിലേർപ്പെടുന്ന ദമ്പതികളുടെ നന്മയാണ്. ഈ നന്മ സംജാതമാകുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ഏറ്റവും ഉദാത്തമായ ഇത്തരത്തിലുള്ള ബന്ധം സ്ത്രീ പുരുഷ ബന്ധമാണ്. രണ്ടാമത്തേത് ഈ ബന്ധത്തിലൂടെ സന്താനങ്ങൾ ജനിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങൾ, അതായത് വിവാഹ ജീവിതത്തിൽ വിവാഹ പങ്കാളികളുടെ നന്മ, വിവാഹ ജീവിതത്തിൽ സന്താനോൽപാദനവും അവരുടെ പരിപാലനവും, ഈ ലക്ഷ്യങ്ങൾ സാധ്യമാകാത്ത വിവാഹ ബന്ധങ്ങളെ ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യഥാർത്ഥ വിവാഹം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സഭയിൽ വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലായിരിക്കണം എന്ന് പൂർണ്ണമായും നിഷ്കർഷിക്കുന്നത്. അക്കാരണത്താൽ തന്നെ പരിശുദ്ധ സഭ മറ്റ് ചിന്താധാരകൾ, പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സ്വമേധയാ കൂടി താമസിക്കുന്ന രീതി, ഇവയൊക്കെ വിവാഹത്തിൻ്റെ പവിത്രതയ്ക്ക്, വിശുദ്ധിക്ക് എതിരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായ സന്താനോൽപാദനവും ശിക്ഷണവും ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചില ചിന്താധാരകളിൽപ്പെട്ട് തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ തീരുമാനിക്കുന്നവരുമുണ്ട്. അപ്രകാരമുള്ള ഉറച്ച ബോധ്യത്തോടെ, ചിന്തയോടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതും വിവാഹത്തിൻ്റെ അന്തസത്തയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വിവാഹം ഒരു കൂദാശയായി സ്ഥാപിക്കുന്നതിനുള്ള അവകാശം ഇല്ല എന്ന് സഭ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ വിവാഹമെന്ന കൂദാശ ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് വളരെ വിശദമായി ഇപ്പോൾ പഠിപ്പിച്ചു.
അടുത്ത ഒരു പ്രധാന കാര്യം, വിവാഹമെന്ന കൂദാശ ആർക്കാണ് പരികർമ്മം ചെയ്യുവാനായിട്ട് നിയമപരമായി അവകാശമുള്ളത്? ചിലപ്പോഴൊക്കെ അത് സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. ചിലപ്പോൾ വിവാഹം വധുവിൻ്റെ ദേവാലയത്തിൽ വെച്ചായിരിക്കും പരികർമ്മം ചെയ്യുക, ചിലപ്പോൾ അത് വരൻ്റെ ദേവാലയത്തിൽ വെച്ചായിരിക്കും പരികർമ്മം ചെയ്യുക. അപ്പം ആർക്കാണ് നൈയായികമായി ഈ വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള അധികാരം അവകാശവും ഉള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹത്തിൻ്റെ കാനോനിക ക്രമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിന് ആവശ്യമായ ഒരു വസ്തുതയാണ് വിവാഹം ആശീർവദിക്കുന്ന പുരോഹിതൻ എന്നത്. പൊതുവിൽ പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് വിവാഹത്തിൽ വരൻ്റെ ഇടവക വികാരിക്കാണ് ഈ വിവാഹ ആശീർവാദം കർമ്മം നടത്തുന്നതിനുള്ള അവകാശം എന്നാണ്. അത് ഒരു പരിധിവരെ നൈയായികമായിട്ടും ശരി തന്നെയാണ്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഈ വധൂവരന്മാരുടെ അധികാരമുള്ള മെത്രാന്മാർ, അവരുടെ വികാരിമാർ, ഈ വികാരിമാർ നിശ്ചയിക്കുന്ന മറ്റ് വൈദികർ എന്നിവർക്കൊക്കെ ഈ വിവാഹാശീർവാദ കർമ്മം നടത്തുന്നതിനുള്ള അവകാശം സഭാ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമായും ഈ വിവാഹം ആശീർവദിക്കുന്നതിനുള്ള അവകാശമുള്ളത് അവരുടെ രൂപതാധ്യക്ഷന്മാർ കഴിഞ്ഞാൽ അവരുടെ വികാരിമാർക്കാണ്. അപ്പോൾ ചില സാമൂഹിക പശ്ചാത്തലത്തിൽ അത് വധുവിൻ്റെ ഇടവകയിൽ വച്ച് വിവാഹം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വധുവിൻ്റെ ഇടവക വികാരിക്ക്, വരൻ്റെ ഇടവകയിൽ വെച്ച് വിവാഹം നടത്തുമ്പോൾ വരൻ്റെ ഇടവക വികാരിക്ക്. എവിടെ വെച്ചാണോ വിവാഹം നടക്കുന്നത്, ദ പ്ലേസ് ഓഫ് മാരേജ്, ആ ഇടവകയിലെ വികാരിക്കാണ് വിവാഹം ആശീർവാദ കർമ്മം നടത്തുന്നതിനുള്ള പ്രഥമ അവകാശം. ഇതേ തുടർന്ന് ഡെലഗേഷൻ, ഈ ഇടവക വികാരിക്ക് മറ്റ് വൈദികരിലേക്ക് ഈ അവകാശം കൈമാറാവുന്നതാണ്. വധുവിൻ്റെയോ വരൻ്റെയോ കുടുംബാംഗങ്ങളായിട്ട്, കുടുംബ സുഹൃത്തുക്കളായിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിവാഹം ആശീർവദിക്കുവാൻ താല്പര്യമുള്ള വൈദികർ, ഇവർക്കൊക്കെ ഈ അവകാശം കൈമാറുന്നതിന് ഇടവക വികാരിമാർക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അത് ആ വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വൈദികർക്ക് വിവാഹാശീർവാദ കർമ്മം നടത്താവുന്നതുമാണ്. പൗരസ്ത്യ സഭാ നിയമവും പാശ്ചാത്യ സഭാ നിയമവും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സഭാ നിയമങ്ങളും നമ്മൾ ചേർത്ത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ വിവാഹമെന്ന കൂദാശ നിർവഹിക്കപ്പെടുമ്പോൾ പൗരസ്ത്യ സഭാ നിയമമനുസരിച്ചും പാശ്ചാത്യ സഭാ നിയമമനുസരിച്ചുമുള്ള സമാനതകൾ, ദൈവശാസ്ത്രപരമായ വ്യത്യസ്തതകൾ, അത് ഒന്ന് വിശദമാക്കാം. പാശ്ചാത്യ സഭ, ലത്തീൻ സഭയും അതുപോലെ തന്നെ പൗരസ്ത്യ സഭകളും വിവാഹ പരികർമ്മത്തെക്കുറിച്ച് വിവാഹ നിയമങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരേ ദൈവശാസ്ത്രപരമായ ചിന്തകൾ തന്നെയാണ് പിന്തുടരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള വ്യത്യാസം മാത്രം ഞാൻ സൂചിപ്പിക്കാം. പ്രധാനമായും ആശീർവാദ കർമ്മവുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭയും പൗരസ്ത്യ സഭയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സഭകളിൽ വിവാഹ ആശീർവാദ കർമ്മത്തിൽ അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യവും ആശീർവാദവും ആ വിവാഹത്തിൻ്റെ കാനോനിക ക്രമത്തിന് ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗരസ്ത്യ സഭകളിൽപ്പെട്ട വ്യക്തികൾ വിവാഹിതരാകുമ്പോൾ അവിടെ ഒരു വിവാഹം ആശീർവദിക്കുന്ന വൈദികൻ്റെ സാന്നിധ്യം, വൈദികൻ നൽകുന്ന ആശീർവാദം, ഇത് വിവാഹത്തിൻ്റെ കാനോനികതയ്ക്ക് അത്യാവശ്യമാണ്. നേരെ മറിച്ച് ലത്തീൻ സഭയിൽ ഇപ്രകാരം ഒരു വൈദികൻ്റെ സാന്നിധ്യവും ആശീർവാദവും അതിൻ്റെ കാനോനികതയ്ക്ക് ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ലത്തീൻ സഭയിൽ ഒരു ലത്തീൻ സഭാംഗമായ ഒരു പൂർണ്ണ ശമ്മാശന് ഒരു വിവാഹ ആശീർവാദ കർമ്മം നടത്തുന്നതിന് സാധിക്കും.
അവിടെ ഈ ആശീർവാദ കർമ്മത്തിൽ ഈ ഷമ്മാസൻ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കത്തോലിക്ക സഭയിൽ തന്നെ പൗരസ്ത്യ സഭാംഗവും ലത്തീൻ സഭാംഗവും തമ്മിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായും നാം ഓർമ്മിക്കേണ്ടത് ഈ വ്യക്തികളുടെ വ്യക്തി നിയമങ്ങൾ പാലിക്കപ്പെടാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൗരസ്ത്യ സഭാംഗവും ഒരു ലത്തീൻ സഭാംഗവും തമ്മിലുള്ള വിവാഹത്തിൽ ഒരു വൈദികൻ്റെ സാന്നിധ്യവും ആശീർവാദ കർമ്മവും അതിൻ്റെ കാനൂനികതയ്ക്ക് അത്യാവശ്യം തന്നെയാണ്. അത്തരത്തിലുള്ള വിവാഹം ലത്തീൻ സഭയിൽ ഒരു ഷമ്മാസൻ ഔദ്യോഗികമായി ആശീർവദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കും. മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിൽ വിവാഹമെന്ന കുദാശയെക്കുറിച്ചും അതിൻ്റെ നയാമിക വശങ്ങളെക്കുറിച്ചും സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കലിനെക്കുറിച്ചുമാണ് ഈ പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുടി അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.